ഹായ്, വെൽക്കം ടു ദേവുസ് ടിപ്സ്. ഞാൻ ദിവ്യ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ചോക്ലേറ്റ് പ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവർ ഭയങ്കര റയറല്ലേ? അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പം ഒരു കപ്പ് മൈദ എടുത്തേക്കുന്നത്. ഞാനതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഉപ്പ് ഇടേണ്ട, നമുക്ക് മധുരമുള്ള ഒരു ഡിഷായത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്തോണേ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ പഞ്ചസാര ഇടുന്നുള്ളൂ. ഇനി കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. 1 കപ്പോളം പാല് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എനിക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. ശരിക്കും ഇത് ചോക്ലേറ്റിൻ്റെ അതേ ഫ്ലേവറും എല്ലാം. അപ്പം തീർച്ചയായിട്ടും ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പറയണ്ട, ചോക്ലേറ്റ് പിള്ളേർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇതാ ഞാൻ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ബാക്കിയിരിക്കുന്ന കുറച്ച് പാലൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ 1.5 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിനി മധുരം ഒന്ന് നോക്കട്ടെ. ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ ഉരുക്കിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ബട്ടറൊക്കെ ഇതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നമ്മൾ നെയ്യ് ചേർത്താലും മതി, പക്ഷെ സൂപ്പർ ടേസ്റ്റ് ബട്ടറിന് തന്നെ നെയ്ക്ക് വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദാ ഇത് ഇനിയും 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. അപ്പോൾ ഞാൻ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 തവി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചുച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് 5 സെക്കൻഡ് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഇരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. എന്നിട്ടിതാ ഇതിങ്ങനെ ബബിളായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഈ ഒരു പരുവത്തിൽ വരും. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് സൂക്ഷിച്ചിളക്കണം. ഞാനിപ്പം 1 തവി മാവേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പം ഭയങ്കര നൈസായിരിക്കും. അപ്പോൾ ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ചോ, ഒന്ന് സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടുകം വെച്ചിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക്, അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. ഇതൊന്ന് തിരിച്ചിടണം. ഇച്ചിരി പാടാ ഇതൊന്ന് തിരിച്ചിടാന്. ഈ ഒരു പരുവന്താ കറക്റ്റായിട്ട് ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡും കുക്കാവണം. അപ്പം അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് ഓൾറെഡി അത് കുക്കായിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടൊന്ന് കുക്കാക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഈ സൈഡ് ഒന്ന് കാണിച്ചു തരാം. ദെ ഈ ഒരു ചെറുതായിട്ടൊരു കുക്കായ കളർ കണ്ടില്ലേ, ഒരു ലൈറ്റ് ബ്രൗൺ, അതാണ് പരുവം. ഇനി ഞാൻ അടുത്ത 1 എണ്ണം കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം. ബാറ്റർ നമ്മൾ നല്ല ലൂസ് ബാറ്ററാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് 5 സെക്കൻഡെങ്കിലും മിനിമം ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പം 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് ഏകദേശം അത് കുക്കാവും. പിന്നെ നമ്മുടെ ഫ്ലെയിമിൻ്റെ ഒക്കെ ബേസ് ചെയ്തായിരിക്കും ചിലപ്പോൾ ഇച്ചിരി കൂടും. അത് 5 സെക്കൻഡ് കഴിയുമ്പോൾ ദൈ ഒരു പരുവാവും. ബാറ്ററൊക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ട് മോൾ ഭാഗം. നമുക്ക് സൈഡ് ഇങ്ങനെ പതിയെ ഇളക്കണം. ഇളക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒന്ന് നന്നായിട്ടൊന്ന് സൂക്ഷിച്ച്, നമ്മൾ എണ്ണ പുരട്ടുന്നില്ല. ഓൾറെഡി നമ്മൾ എണ്ണ പുരട്ടാത്തത് ഇതിനകത്ത് ബട്ടർ ചേർത്തെടുക്കുന്നുണ്ടാവും. അപ്പം നമുക്കിതൊന്ന് പതിയെ എല്ലാ സൈഡും ഒന്ന് ഇളക്കിയിട്ടൊന്ന് സൂക്ഷിച്ച് തിരിച്ചിടണം.
ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. ദാ ഒരു സൈഡ് നന്നായിട്ട് കുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡൂടെ നന്നായിട്ട് കുക്കായിട്ട് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ആ ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഒരെണ്ണം കൂടെ കാണിച്ചു തരാം, ബാക്കി ഞാൻ പിന്നെ അങ്ങ് ഉണ്ടാക്കിക്കോളാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി കാണിച്ചു തരാം. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേറൊരു നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് ഇത് മാറ്റാം. അപ്പം ബാക്കി ഇരിക്കുന്നതും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കട്ടെ. അതാ ഞാനെല്ലാം ഇതുപോലെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ചോക്ലേറ്റ് ഗനാഷ ഉണ്ടാക്കിയിരിക്കുന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തു. അതിനകത്തോട്ട് കുറച്ച് ബട്ടറൂടെ ചേർത്തു. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം അത് ഞാൻ കാണിക്കുന്നില്ല, ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളിത് ആ ചോക്ലേറ്റ് ഗനാഷ് ഇതിനകത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ മുകളിലത്തെ ഭാഗമുണ്ടല്ലോ അവിടെ അല്ല, അപ്പുറത്ത് കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ ആയ ഭാഗമുണ്ടല്ലോ അവിടെ നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ടിതാ ഈ രീതിയിൽ നമ്മൾ മടക്കിയിട്ട് റോൾ ചെയ്തെടുക്കുക. നമ്മുടെ ഒരു റോള് റെഡി ആയിട്ടുണ്ട്. അതാ നിങ്ങൾ നോക്കി, ഈ സൈഡിലല്ല അപ്പുറത്തെ സൈഡിലാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇപ്പം ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ന്യൂട്രല്ലയോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇച്ചിരി ബട്ടറൂടെ ചേർത്ത് ആ ഒരു ഫ്ലേവറിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ കഴിവതും നിങ്ങൾ സ്പ്രെഡ് ചെയ്യുമ്പം ചോക്ലേറ്റ് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ന്യൂട്രല്ല ആയാലും മതി, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ചോക്ലേറ്റ് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ദാ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ചോക്ലേറ്റ് ക്രീപ്പാണ്. ഞാനിതൊന്ന് മുറിച്ച് കഴിച്ചു നോക്കട്ടെ. ദാ ഇതിന് ദാ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫില്ല് ചെയ്തത് സൂപ്പർ ടേസ്റ്റാണ്. ആ മധുരമൊക്കെ ആണെങ്കിലും കറക്റ്റാണ്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആണെങ്കിലും എല്ലാം ഒട്ടും മുന്നിലല്ല. സൂപ്പറാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ഒരുപാട് ഡിഷസൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ കാണാത്തവർ കയറി കാണണം, ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബ്യൂട്ടി ടിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊക്കെ കയറി കാണണേ.